ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എന്താണെന്നാണ് ഫസ്റ്റില് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അസെൻഡിങ് ഓർഡർ മീൻസ് അറേഞ്ച്മെന്റ് ഫ്രം ദി സ്മോളസ്റ്റ് ടു ദി ഗ്രേറ്റസ്റ്റ്. അപ്പോൾ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്. നമുക്ക് നമ്പേഴ്സാണ് തന്നിരിക്കുന്നതില് ആ നമ്പേഴ്സിനെ സ്മോളസ്റ്റ് തൊട്ട് ഗ്രേറ്റസ്റ്റ് വരെ, അതായത് സ്മോളർ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് വരെ എഴുതുക. അതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡർ മീൻസ് അറേഞ്ച്മെന്റ് ഫ്രം ദി ഗ്രേറ്റസ്റ്റ് ടു ദി സ്മോളസ്റ്റ്. ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ്. ഇത്രയും കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ്. നോക്കിയേ, ഇവിടെ 4 പേരുടെ ഹൈറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്തായിരുന്നു? അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ഇല്ലേ. അപ്പൊ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ ഈ 4 പേരുടെ ഹൈറ്റില് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് ഈസ് 154. അപ്പം ഫസ്റ്റ് നമുക്ക് എന്തെഴുതാം? 154 cm. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? 154 കഴിഞ്ഞിട്ട് 158 cm, ദെൻ 159 cm. The greatest is 160 cm. ഇപ്പോൾ നോക്കിയേ, ഇത് അസെൻഡിങ് ഓർഡറിലായി അല്ലേ, സ്മോൾ ടു ബിഗ് ആയി. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാമേ. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എന്താണ്? ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ്. അപ്പോൾ ഇതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 160. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതി. ഇനി 160 കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? 159 cm, then 158 cm, then 154 cm. ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 5-ലെ ട്രൈ ദീസ് ആണ് കേട്ടോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്ക് തന്നേക്കുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. അസെൻഡിങ് ഓർഡർ എന്തായിരുന്നു? സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്. അപ്പൊ നോക്കിയേ, ഈ നമ്പറിലെ സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? നോക്കിയേ, കഴിഞ്ഞ ദിവസം ഞാൻ സ്മോളസ്റ്റ് നമ്പറും ബിഗ്ഗസ്റ്റ് നമ്പറൊക്കെ ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിലെ 2 നമ്പേഴ്സ് 4 ഡിജിറ്റ് നമ്പറും 2 നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പറുമാണ് അല്ലേ. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും സ്മോളർ നമ്പർ. അപ്പൊ ഇവിടെ 2 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ 3 ഡിജിറ്റ് നമ്പറിലെ സ്മോളർ ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, നമ്മൾ ഇവിടെ 1s 10s 100 3 പ്ലേസസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഏത് പ്ലേസ് ആണ് നമ്പർ സ്മോളർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നത്? 100ന്റെ പ്ലേസ് നോക്കും. 100സിന്റെ പ്ലേസ് നോക്കുമ്പോൾ 1 8ഉം 1 5ഉമാണ് അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് സ്മോളർ? 5 ആണ് സ്മോളർ അല്ലേ. അപ്പം ഏത് നമ്പർ ആയിരിക്കും സ്മോളർ? 571 ആയിരിക്കും സ്മോളർ. അപ്പം അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടി ഫസ്റ്റ് നമ്പർ നമ്മൾ ഏതെഴുതും? 571 എഴുതും. 571. ഇനി അടുത്ത 3 ഡിജിറ്റ് നമ്പർ നമ്മൾ എഴുതും. ഏതാണ്? 847. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ 4 ഡിജിറ്റ് നമ്പറാണ്. ഈ 4 ഡിജിറ്റ് നമ്പറിൽ നമ്മൾ ഏത് പ്ലേസ് ആണ് നോക്കുന്നത്? 1000ന്റെ പ്ലേസ് ആണ് നോക്കുന്നത് അല്ലേ. 1 9ഉം 1 8ഉമാണ്. ഇതിലേതാണ് സ്മോളർ? 8 ആണ് സ്മോളർ. അപ്പൊ നെക്സ്റ്റ് നമ്പർ നമ്മൾ ഏതെഴുതും? 8320 എഴുതും. ലാസ്റ്റ് നമ്പർ ഈസ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 9754. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ സ്മോളറും ബിഗ്ഗറും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇതിന്റെ ബി നോക്കേ, ഇവിടെ നോക്കേ, ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഒരു നമ്പർ 4 ഡിജിറ്റ് നമ്പറും 3 നമ്പേഴ്സ് 5 ഡിജിറ്റ് നമ്പറുമാണ്. അപ്പൊ നമുക്ക് അസെൻഡിങ് ഓർഡർ സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ആണ്. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 4 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? 9801. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 3 നമ്പേഴ്സില് ഏതാണ് സ്മോളസ്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇവിടെ 10,000ന്റെ പ്ലേസ് ആണ് നമ്മളപ്പോ നോക്കുന്നത് അല്ലേ. നോക്കിയേ, 1s 10s 100 1000 10,000. 5 ഡിജിറ്റ് നമ്പർ ആകുമ്പം ലാസ്റ്റ് വരുന്ന ഏതായിരിക്കും? 10,000 ആയിരിക്കും. 10,000ൽ നോക്കിയേ, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ സ്മോളർ ഏതായിരിക്കും? 2 ആണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എഴുതുന്ന നമ്പർ ഏതാണ്? ഈ നമ്പർ ആണ് എഴുതുന്നത്. എന്താണ്? 25,751. ഇനി നോക്കിയേ, ഇനി ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ 10,000ന്റെ പ്ലേസിൽ 2 ഡിജിറ്റും സെയിം ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്ലേസിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അതായത് 10,000 കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലേസ് ഈസ് 1000s പ്ലേസ്. ഇവിടെ 6 ഉണ്ട്, 8 ഉണ്ട്. ഇതിലേതാണ് സ്മോളസ്റ്റ്? 6 ആണ് സ്മോളസ്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ ഏതെഴുതും? ഈ നമ്പർ എഴുതും. അതായത് 36,501. ലാസ്റ്റ്, അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 38,802. നിങ്ങൾക്കിത് ഡയറക്റ്റ് എഴുതാൻ അറിയാവുന്നവർക്ക് അങ്ങനെ എഴുതാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനൊക്കെ, അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5,000, 7,500, 85,400, 7,861. ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഇതിൽ നോക്കിയേ, ഇവിടെ 3 നമ്പേഴ്സ് 4 ഡിജിറ്റ് നമ്പറും 1 നമ്പർ 5 ഡിജിറ്റ് നമ്പറുമാണ്. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഗ്രേറ്റസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നാണ് അല്ലേ. അപ്പം ഫസ്റ്റ് നമ്പർ നമ്മൾ ഏതായിരിക്കും എഴുതേണ്ടത്? ഗ്രേറ്റസ്റ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഇതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? ഈ 5 ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്പർ ഈസ് 85,400. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ 3 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇതിലെ ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇവിടെ 4 ഡിജിറ്റ് നമ്പർ ആകുമ്പം ലാസ്റ്റ് പ്ലേസ് ഏതായിരിക്കും? 1000 ആയിരിക്കും. അപ്പം 5, 7, 7. അപ്പൊ ഗ്രേറ്റസ്റ്റ് 7 ആണ് അല്ലേ. 7ല് 2 നമ്പേഴ്സ് ഉണ്ട്, 4 ഡിജിറ്റ് നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്ലേസിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് പ്ലേസ് ഈസ് 100s പ്ലേസ്. ദാറ്റ് ഈസ് 5 and 8. ഇതിലെ ഗ്രേറ്റസ്റ്റ് ഏതാണ്? 8 ആണ് ഗ്രേറ്റസ്റ്റ്. അപ്പൊ സെക്കൻഡ് നമ്പർ നമ്മൾ ഏതെടുക്കും? 7,861. ഇനി അടുത്ത ഗ്രേറ്റസ്റ്റ് ഏതായിരിക്കും? ഈ നമ്പർ ആണല്ലേ, 7,500. സ്മോളസ്റ്റ് നമ്പർ ഈസ് 5,000. മനസ്സിലായോ? ഇനി ബി നോക്കിയേ, ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതില് ഒരു നമ്പർ 4 ഡിജിറ്റും ബാക്കി 3 നമ്പേഴ്സ് 5 ഡിജിറ്റുമാണ് അല്ലേ. അപ്പം ഈ 5 ഡിജിറ്റ് നമ്പറിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നോക്കിയേ, 5 ഡിജിറ്റ് ആകുമ്പം ലാസ്റ്റ് പ്ലേസ് ഏതാണ്? 10,000. 10,000ൽ ഏതൊക്കെയുണ്ട് നമ്പേഴ്സ്? 4, 8, 9. ഈ 3 നമ്പേഴ്സിൽ ഏതാണ് ഗ്രേറ്റർ? 9 ആണല്ലേ. അപ്പം ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? ഇതാണ്. അപ്പൊ നമുക്ക് 92,547 നമുക്ക് എഴുതാം. ഇനി അടുത്ത ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? ഇനി ഇതിൽ 2ല് 8 ആണ് ഗ്രേറ്റർ നമ്പർ. സോ ദിസ് ഈസ് നെക്സ്റ്റ് നമ്പർ 88,715. നെക്സ്റ്റ് നമ്പർ ഈസ് 45,321. ലാസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ ഈസ് 1,971. മനസ്സിലായോ? ഈസി അല്ലേ ചെയ്യാൻ? അപ്പം ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും കണ്ടുപിടിക്കാൻ ഉള്ള ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും കേട്ടോ. അപ്പം പേജ് നമ്പർ 5ലെ ട്രൈ ദിവസം നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.